بسم الله الرحمن الرحيم സത്യ വിശ്വാസിയുടെ 12 വിശേഷണങ്ങളിൽ ഒന്ന്, അവർ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ വിനയത്തോടുകൂടെ ഒതുക്കത്തോടുകൂടെ അതപോടുകൂടെ അവർ നടന്നു പോകും. സത്യവിശ്വാസി ചെരുപ്പ് അടിച്ചിട്ടൊക്കെ അറിയാൻ പറ്റും, അങ്ങനെ ഇരിക്കും. രണ്ട് ചെരുപ്പ് അടുത്തടുത്ത് കിടക്ക, മനസ്സിലായോ? വഇബാദുർ റഹ്മാൻ അല്ലദീന യംസൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞതിന്റെ ഒരു പൊരുളാണ് ചില ആൾക്കാർ പെരക്കകത്തേക്ക് കയറുന്നത്. കേറണ കേറലിന്റെ ചെരുപ്പ് ഇങ്ങനെ അങ്ങനെ കറങ്ങി തെറിച്ച് താഴെ കിടക്കണ്ടാവും. അവ വീട്ടിന്റെ അകത്തുനിന്ന് വന്ന് വാതുക്കെ വന്നിട്ട് ആ ചെരുപ്പ് ഊരിയിട്ട ഭാഗത്തേക്ക് നോക്കിയാ ഒരു ലാത്തി ചാർജ് കഴിഞ്ഞ മാതിരി ചെരുപ്പ് പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട് കിടക്കാം. സത്യവിശ്വാസിയുടെ ചെരുപ്പ് എപ്പോഴും രണ്ടെണ്ണം ഒരുമിച്ച് അവൻ അഴിച്ചു വെക്കാം. കാരണം അവൻ നടന്നു വന്ന സ്റ്റൈൽ അതാ. വഇബാദുർ റഹ്മാൻ അല്ലദീന യംസൂന അലൽ അർളി ഹൗന, ഒതുക്കത്തോടെ അടക്കത്തോടെ അതപോടെ അവൻ നടക്കൂ. സത്യവിശ്വാസി അങ്ങനെ നടക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ പ്രത്യേകത, വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പുറകെ മുഖം കയറ്റിപ്പിടിക്കുകയോ മനസ്സിലിട്ടത് ഇട്ട് അസ്വസ്ഥമാവുകയെന്ന് ചെയ്യൂല. അള്ളാഹുലേക്ക് വിടും. പഠിച്ചവനെ ഇതിന് കൂലി തരണം. ഞാനിപ്പോൾ അവനോടൊന്നും പറയാൻ നിൽക്കണില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവനെപ്പോലെ പറയേണ്ടി വരും. അത് തെറ്റല്ലേ അല്ലാ? നിനക്കിഷ്ടമല്ലല്ലോ അല്ലാ. നീ എനിക്ക് കൂലി തന്നാൽ മതി, ഞാൻ ക്ഷമിച്ചോളാം. ഇതാണ് രണ്ടാമത്തെ വിശേഷണം. മൂന്നാമത്തെ വിശേഷണം, രാത്രിയിൽ വല്ലദീന യബീത്തൂന. ഈ പറയപ്പെട്ട ആദ്യം പറഞ്ഞ രണ്ട് വിശേഷണങ്ങളും പകലുള്ള വിശേഷണം. രാത്രി ആയിക്കഴിഞ്ഞാൽ ലി റബ്ബിഹിം യബീത്തൂന ലി റബ്ബിഹിം സുജ്ജദ. രാത്രി നിസ്കരിക്കാൻ സാധാരണയുള്ള നിസ്കാരമൊക്കെ നിസ്കരിക്കും. വഖിയാമ, പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പിന്നെ തഹജ്ജുദും നിസ്കരിക്കും. അങ്ങനത്തെ സ്വഭാവം. നാലാമത്തെ പ്രത്യേകത ഒരു ദുആ. നാലാമത്തെ പ്രത്യേകത ഒരു ദുആയാണ്. ഈ ദുആ നിരന്തരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലാഹുവോട്. എന്താണ് ദുആ? നാലാമത്തെ പ്രത്യേകത ഈ ദുആയാണ്, ഈ ദുആ ഉള്ളവർക്ക് നരകമില്ല, ഈ ദുആ ഉള്ളവർക്ക് നരകമില്ല. നാലാമത്തെ പ്രത്യേകത കേട്ടോളൂ, നരകത്തെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് എപ്പോഴും എപ്പോഴും ഈ നിഅമത്തുകളിൽ ഞാൻ വിചാരണ ചെയ്യപ്പെടുമല്ലോ എന്ന ബോധത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്നു. ഈ ദുആ വർദ്ധിപ്പിക്കുന്നവരാ, ഈ ദുആ വർദ്ധിപ്പിക്കുന്നവർക്ക് നരകമില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കേട്ടോളൂ നാലാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന യഖൂലൂന റബ്ബന സ്വരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ إنها ساءت مستقرا ومقاما. الله توفيق നൽകട്ടെ. ഈ പറയപ്പെട്ട ദുആ, എന്താ ദുആ? അവരുടെ ദുആ കേട്ടോളൂ, അവരുടെ ദുആ, ربنا ഞങ്ങളുടെ രക്ഷിതാവേ, യസ്രിഫ് അന്ന അദാബ ജഹന്നം, റബ്ബേ ജഹന്നമെന്ന നരകത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഇന്നഅദാബഹ കാന ഗറാമ, നരകമെന്ന് പറഞ്ഞാൽ തീ ഇങ്ങനെ പുരട്ടി വെക്കലല്ല, തീയിൽ മുക്കല. നരകത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് മുങ്ങലാണ്, തീയിൽ മുങ്ങലാണ്. ഇന്നഹ സാഅത് മുസ്തഖറം വമുഖാമ, സ്ഥിരമായ ഒരു വീട് പോലെ, സ്ഥിരമായ ഒരു നാട് പോലെ താമസിക്കേണ്ട ഒരു ലോകമാണിത്. അല്ലാതെ പോയി വരുന്ന സ്ഥലമല്ല അല്ലാ. സ്ഥിരമായി താമസിക്കുന്ന നാടിലും സ്ഥിരമായി താമസിക്കേണ്ട വീടിലും ഏറ്റവും വൃത്തികെട്ടത് നരകമാ. നരകത്തെ മനസ്സിലാക്കിയിട്ട് അവർ ദ്വാരക്കും. ഈ രീതിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ വിനയം കാണിക്കും അവര്. അവർ നരകത്തെ മനസ്സിലാക്കി പറഞ്ഞത് ഇന്ന അദാബഹ കാന ഗറാമ എന്ന് പറഞ്ഞത്, പടച്ചോനെ നീ തന്ന നിഅമത്തുകൾ അത് വേണ്ട വിധത്തിൽ നീ പറഞ്ഞോലെ ചെയ്തില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് കട. ആ കടത്തിൽ ഞങ്ങൾ മുങ്ങണം, ആ കടത്തിന്റെ പകരം ഞങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരും എന്ന അതിനർത്ഥം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം.
ഗറാം ഗരീം എന്നൊക്കെ പറഞ്ഞാൽ കടത്തിൽ മുങ്ങ മുങ്ങിത്താഴാന്നൊക്കെ അതിനർത്ഥം. ഇന്ന അദാബഹ കാന ഗറാമ, ഒരു കടബാധ്യത പോലെ ഞാൻ ഏറ്റെടുക്കണം ഈ നരകശിക്ഷ. കാരണം എന്താ കടം വരാൻ കാരണം? അള്ളാഹ് തന്ന നിഅമത്തിനെ അള്ളാഹന്റെ മാർഗത്തിൽ ഞാൻ ഉപയോഗിച്ചില്ല, അതിനു പകരം എന്റെ ശരീരം നരകത്തിന് കടമായി മാറി. നരകത്തിന്റെ കടം, നരകത്തിന് ഞാൻ എന്റെ ശരീരം കൊടുത്ത് ആ കടം വീട്ടണം. അള്ളാഹന്റെ നിഅമത്ത് ഞാനിവിടെ അള്ളാഹന്റെ മാർഗത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് ആ അർത്ഥം അതിനുണ്ട്. അല്ലെങ്കിലോ മുങ്ങിത്താഴുന്നവന് പറയും ഗരീം എന്ന് പറയും. ആ ഒരു അവസ്ഥ എനിക്കുള്ളത്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മുഹമ്മദ് ഇബ്നു കഅബിനിൽ ഖുറളിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നിഷേധികളായ ആളുകളോട് അള്ളാഹു അവൻ ചെയ്ത നിഅമത്തുകളുടെ വില തിരിച്ചു ചോദിക്കും. എന്റെ നിഅമത്തിന്റെ വില ഇങ്ങ് തിരിച്ചു തരണേ. അപ്പൊ അവർക്ക് നിഅമത്തിന്റെ വില കൊടുക്കാൻ പറ്റൂല. അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് കാക്കട്ടെ. ഫഅഗറമഹും ഫീഹി, അപ്പോൾ അള്ളാഹു ആ നിഅമത്തുകളുടെ കാര്യത്തിൽ അവർക്ക് കടം കൊടുക്കും. അങ്ങനെ ഫബുഖൂ ഫിന്നാരി, അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കും. കടബാധ്യതയാണ്. ആ കടം വീട്ടാൻ അവരുടെ ശരീരം നരകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ആ കടം വീട്ടൽ പരിപാടി എന്ന രീതിയില് കുഫാറിനെ, നിഷേധികളായ ആളുകളെ അള്ളാഹു ഈ നിഅമത്തുകൾക്ക് പകരം കടക്കാരനാക്കുമെന്ന് മഹാനായ മുഹമ്മദ് ഇബ്നു കഅബിനുൽ ഖുറളിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. അള്ളാഹു ചെയ്ത നിഅമത്തുകൾ, അതേക്കുറിച്ചൊരു ബോധം, നിർബന്ധമായി നമ്മൾ കടം വീട്ടേണ്ട ഒരവസ്ഥയാ നരകം എന്നുള്ളത് നമ്മെ അഭിമുഖീകരിക്കുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ച് ഒരു ബോധമുണ്ട്. ആ ബോധത്തോടുകൂടെ നരകശിക്ഷയെ ഭയക്കുന്നു. ആ ഭയത്തോടുകൂടെ ഒരു ദുആ ചെയ്യും. ഏതാ ദുആ? റബ്ബന സ്വരിഫ അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വമുഖാമ. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ. സത്യവിശ്വാസിയുടെ അടുത്ത വിശേഷണം, അടുത്ത വിശേഷണം. വല്ലദീന ഇദാ ഔഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നത് ഒഴിച്ചുള്ള മറ്റുള്ള ചെലവ് ചെയ്യലുണ്ടല്ലോ. സ്വന്തം ആവശ്യത്തിന് ചെരുപ്പ് വാങ്ങിയപ്പോ, അല്ലെങ്കിൽ അവിടെ പോയപ്പോ ഭക്ഷണം മേടിച്ചു കഴിച്ചപ്പോ, ഇങ്ങനെയുള്ള രീതിയിലുള്ള സ്വന്തം ചെലവുകളിലൊക്കെ അമിതവും ചെയ്യുന്നില്ല, പിശുക്കും കാണിക്കുന്നില്ല. അതിന്റെ ഇടയിലുള്ളതായ ഒരു രീതിയുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിന്റെ പ്രത്യേകത മുഫസ്സിരീങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ആ കാര്യത്തിൽ നമുക്ക് മാതൃകയാ. കാനൂലായ കുലൂന ത്വഅമൻ, അവരൊരിക്കലും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു രസത്തിന് വേണ്ടി കഴിച്ചിട്ടില്ല. നമ്മള് രസത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കും, എന്താ വെച്ചിട്ടില്ല, എന്താ ചുമ്മാ ഒരു രസം, എന്ത് വാനേ ഖുറൈശി മന്തി, ഇറാനി മന്തി. നമ്മൾ പേര് കേൾക്കുമ്പോ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന് പറഞ്ഞു. ആ മതി മന്തികളാണ് അല്ലെ ഞാൻ പോണ വഴിക്ക് കാണാറുണ്ട്. ഒക്കെ ഇടക്കിടക്ക് ഓരോന്നൊക്കെ മേടിച്ചു വെക്കണം കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഒരു രസം, വിശപ്പൂല, ആവശ്യമില്ല, വെറുതെ പോയി ഫുഡ് അടിക്കുക, ഫുഡ് അടിക്കുക, ഫുഡ് അടിക്കുക. അങ്ങനെ ഉണ്ട്, ഇന്നതൊരു ട്രെൻഡായേക്കാം. ചുമ്മാ പോയി ഫുഡ് അടിക്കുക, ചുമ്മാ പോയി ഐസ്ക്രീം കഴിക്കുക ഹറാമാണ് എന്നൊന്നും അല്ല അതിനർത്ഥം. ഒക്കെ വല്ലപ്പോഴൊക്കെ കഴിക്കുക, വായന്റെ രുചിയൊക്കെ മാറ്റാനൊക്കെ അവർക്ക് ഒരു ഒരു മിതമായ രീതിയിലൊക്കെ ചുമ്മാ അങ്ങ് കഴിക്കുക. സ്വഹാബികൾ ഒരിക്കലും കപ്പലണ്ടി കുറച്ച് നടന്നവരോ ഐസ്ക്രീം തിന്നവരോ അല്ല. അതുപോലെ തനഉമിന്റെ ഭക്ഷണമാണ്, അത് സ്വഹാബികൾ ചെയ്തിട്ടില്ല. ഒരു യഥാർത്ഥ സത്യവിശ്വാസി തനഉമിന് വേണ്ടി, അതായത് വിശപ്പിന് വേണ്ടി അല്ലാതെ അവൻ കഴിക്കൂല. വലാ യൽബസൂന തൗബൻ ലിൽ ജമാൽ, ആവശ്യമില്ലാണ്ട് അലങ്കാരത്തിന് ഇങ്ങനെ വസ്ത്രം വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം സ്വഹാബിക്കില്ല. പ്രോഗ്രസ് കാർഡിന് ഒപ്പിടാൻ പോയപ്പോ വാങ്ങിയത് പച്ച ചുരിദാർ, കല്യാണത്തിന് പിന്നെ അത് ഇടൂല. അതെല്ലാരും അവിടെ കണ്ടതാ, അപ്പോഴുണ്ട് അതൊരു ചുവന്നത് വേറെ വാങ്ങി. ഓണമൊക്കെ അല്ലേ, എവിടെയൊക്കെ ഒരു കർക്കിടക കിഴിവ് കണ്ടു. അതിനുണ്ടല്ലോ കർക്കിടക കിഴിവ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റൈൽസിൽ ഒരു മേള ഉണ്ട്, കർക്കിടക മേള. നമ്മുടെ പെണ്ണുങ്ങളായിരിക്കും അവിടെ അധികവും. എന്നിട്ട് അവിടെ പോയിട്ട് പിന്നെ അത് വാങ്ങും, പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഇൻസ്റ്റാൾമെന്റുകാരൻ്റെ കയ്യിൽ നിന്ന് വേറെ ഒരെണ്ണം വാങ്ങും. അങ്ങനെ വാങ്ങിക്കൂട്ട തന്നെ കൊല്ലമൊന്നു കഴിയുമ്പോഴെല്ലാം തെങ്ങിന്റെ ചുവട്ടിലിട്ട് കത്തിച്ചു കളയും.
അലങ്കാരത്തിന് വേണ്ടി വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം സുഹൈബത്തിനുണ്ടായിട്ടില്ല. മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ആയിഷ എന്റെ കൂടെ നിനക്ക് സ്വർഗം വേണമെന്നുണ്ടെങ്കിൽ ഇയാക്കി ഇമാം തുർമുദിയുടെ ജാമിഅിലുണ്ട് ഹദീസ്, എന്റെ കൂടെ സ്വർഗം വേണമെന്നുണ്ടെങ്കിൽ ആയിഷ എന്റെ കൂടെ സ്വർഗം വേണമെന്നുണ്ടെങ്കിൽ നീ ഒരു പണക്കാരിയെ പോലെയുള്ള നെഗളിപ്പുള്ളവളാവല്ല പെണ്ണേ. സയ്യിദുന റസൂലുള്ളാഹി, ഇതാ ആറത്തിൽ ലുഹുഖബി, എന്റെ കൂടെ ചേർന്ന് സ്വർഗത്തിൽ നിനക്കും കൂടാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇയാക്കിവ മുജാലസത്തിൽ അഗ്നിയ, നീ ഒരു പണക്കാരിയെ പോലെയുള്ള നെഗളിപ്പ് ഉണ്ടാവാതെ സൂക്ഷിച്ചോളണം. എന്താ കാര്യം എന്നറിയോ, പണക്കാരിയെ പോലെയുള്ള നെഗളിപ്പ് വന്നു കഴിഞ്ഞാൽ, കിബിർ വന്നു കഴിഞ്ഞാൽ, അണുമണി തൂക്കം കിബിറുള്ളവന് സ്വർഗമില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ഒരു വസ്ത്രവും ഒന്ന് സ്റ്റിച്ച് പൊട്ടിയാൽ, ഒന്ന് കീറിയാൽ അത് ഉപേക്ഷിക്കല്ല പെണ്ണേ, അതൊരു സൂചിയും നൂലും വെച്ച് തുന്നാതെ വസ്ത്രം കീറിയാൽ തുന്നി ഉപയോഗിക്കണം. സയ്യിദുന റസൂലുള്ളാഹി, വസ്ത്രം കീറിയാൽ തുന്നി ഉപയോഗിക്കാതെ ഉപേക്ഷിക്കുന്നവർക്ക് സ്വർഗം കിട്ടൽ പ്രയാസമാണ്. വസ്ത്രം കീറിക്കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ പാടില്ല, ഒന്ന് തുന്നി ഒന്ന് മേത്തിടാതെ ഉപേക്ഷിക്കാൻ പാടില്ല. കീറിയ വസ്ത്രം തുന്നി ഉപയോഗിക്കാതെ എത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു രംഗമാണ് തയ്യല്. പണ്ട് കല്യാണാലോചിക്കുമ്പോ ചോദിക്കും, എന്താ വിദ്യാഭ്യാസ യോഗ്യത? 3 ഡിഗ്രി. ആ പിന്നെ തയ്യലും പഠിച്ചിട്ടുണ്ട്. ആ മതി, വലിയ കോഴ്സാണ്. ഇന്നത്തെ പിള്ളേർക്കൊല്ലം തയ്ക്കാൻ അറിയോ? അറിയില്ല, അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തയ്യല് വലിയ അമലാണ്, തയ്യല് വലിയ അമലാണ്. ആദ്യമായി ആദം അലൈഹി സ്വലാത്തു വസ്സലാം വസ്ത്രം തുന്നി ഉണ്ടാക്കി, നെയ്തുണ്ടാക്കി. അള്ളാഹു 1000 കൈത്തൊഴിൽ ആദം നബിക്ക് പഠിപ്പിച്ചു. വസ്ത്രം തുന്നി ഉണ്ടാക്കാ, നെയ്തുണ്ടാക്കാ, നൂല് നൂറ്റുണ്ടാക്കാ ആദം നബി മുതൽക്കുള്ളതാണ്. അപ്പോ തയ്യൽ എന്ന് പറയുന്നത് വലിയൊരു അമലാണ്. വസ്ത്രം തുന്നി ഉപയോഗിക്കുന്ന ശീലം പഴയ കാലത്തെ ഉമ്മമാർക്കുണ്ട്. കുറച്ചൊക്കെ തയ്യലും അവർക്കറിയാം, പുതിയ പിള്ളേർക്ക് അറിയില്ല. വസ്ത്രം കീറിയ തുന്നാതെ ഉപേക്ഷിച്ച് കളയുന്നത് അത് തെറ്റാണെന്ന് പഠിപ്പിച്ചു സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാകിം കാനൂ യരീദൂന മിന ത്വഅമി മാ യസുദ്ദു അൻഹുൽ ജുഅ. ഞാൻ അവസാനിപ്പിക്കാം, ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സ്വഹാബികളുടെ പ്രത്യേകത, വിശപ്പടക്കാൻ വേണ്ടി മാത്രം അവർ ഭക്ഷണം കഴിച്ചിരുന്നു. അവർക്ക് ഇബാദത്തിന് ആരോഗ്യമുണ്ടാവാൻ വേണ്ടി മാത്രം അവർ ഭക്ഷണം കഴിച്ചിരുന്നു. ചൂടും തണുപ്പും ഏൽക്കാതിരിക്കാൻ വേണ്ടി മാത്രം അവർ വീട് വച്ചിരുന്നു. ശരീരത്തിന് സുരക്ഷിതത്വവും അവർത്ത് മറയ്ക്കാനും വേണ്ടി മാത്രം അവർ വസ്ത്രം ഉപയോഗിച്ചിരുന്നു. ഒരു സ്വഹാബി ചിന്തയാണിത്. തന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി പണം ഉപയോഗിക്കുന്നോടത്തൊരു മിതത്വ ബോധം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. അത് ഒരു സത്യവിശ്വാസത്തിന്റെ ഒരു പ്രധാന ക്വാളിറ്റിയാണ്, സ്വഹാബികളുടെ ഒരു പ്രത്യേകതയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ബൈഹഖ് ശുഅബിൽ ഉദ്ധരിക്കുന്നുണ്ട്. പുണ്യ നബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ദുനിയാവില് യഥാർത്ഥത്തിൽ ഒരു അടിമക്ക് ഒരു അവകാശവും ഇല്ല ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിലല്ലാതെ. കിടക്കാൻ ഒരു വീട്, ഉടുക്കാൻ ഒരു ഉടുപ്പ്, കഴിക്കാൻ ഒരു റൊട്ടി കഷ്ണം, ഇതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ. ലൗകാന ലിറജുലിൻ മിസ്ല അബി ഖുബൈസ് മിസ്ല ജബലി അബി ഖുബൈസ് ദഹബൻ ഫഅൻഫഖഹു ഫി തഅത്തില്ലാ ലം യകുൻ മുസ്രിഫ വലൗ അൻഫഖ ദിർഹമൻ ഫി മഅസിയത്തില്ലാ കാന മുസ്രിഫ. മഹാനായ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ജബൽ അബി ഖുബൈസ് പർവ്വതം, ജബൽ അബി ഖുബൈസ് പർവ്വതത്തിന്റെ അത്രയും വലിപ്പം സ്വർണം അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ ചെലവാക്കിയാൽ അതിന്
ധൂർത്ത് എന്ന് പറയൂല, നേരെ മറിച്ച് അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒരു വഴിക്ക് ഒരു ദിർഹം ചെലവ് ചെയ്താൽ അതിന് ധൂർത്ത് എന്ന് പറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഇഷ്ടത്തിനപ്പുറത്തേക്ക് സദഖ എന്ന തലത്തിലല്ലാത്ത രീതിയിൽ അമിതമായി ഉപയോഗിക്കുക എന്നത് ഇസ്രാഫിന്റെ പരിധിയിലേക്ക് വരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിവരിച്ച സത്യവിശ്വാസിയുടെ വിശേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് അഞ്ചാമത്തെ പ്രത്യേകത, വല്ലദീന ഇദാ ആൻഫഖു ലം യുസ്രിഫു വലം ഇഖ്തുറു, സ്വന്തം കാര്യത്തിൽ ചെലവ് ചെയ്യുമ്പോൾ പിശുക്കുമില്ല എന്ന അമിതവുമല്ല. വക്കാന ബൈന ദാലിക്ക ഖവാമ, ഒരു നിയന്ത്രണ ബോധം അവനുണ്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭക്ഷണം കഴിക്കുന്നോടത്തും വസ്ത്രം ഉടുക്കുന്നോടത്തും എല്ലാം ഈ ധൂർത്ത് ഇല്ലാത്ത അവസ്ഥ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളൊക്കെ ഉണ്ടായ സമ്പത്ത് മുഴുവൻ ദീനിന് കൊടുത്തത് ധൂർത്ത് എന്ന വ്യാഖ്യാനത്തിൽ വരില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മുഴുവൻ സമ്പത്തും കൊടുത്തു. തബൂക്ക് യുദ്ധത്തിന്റെ ഫണ്ട് ശേഖരണാർത്ഥം മുത്തുനബി വിളിച്ചപ്പോൾ മുഴുവനും കൊണ്ടുവന്നു കൊടുത്തു. അത് ധൂർത്തല്ല. ധൂർത്ത് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആവശ്യത്തിനപ്പുറത്തേക്കുള്ള ആ വർദ്ധനവ്. അതുപോലെ തന്നെ പാപകരമായ കാര്യത്തിൽ എത്ര ചെറുതാണെങ്കിലും അതിനും ധൂർത്ത് എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഒരു കല്യാണം എത്ര ആഭാസമായി മാറുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോ ധൂർത്ത് എന്നത് നിരന്തരം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കല്യാണ സൽക്കാര മറ്റു പരിപാടികളിലൊക്കെ അല്ലാഹു നമ്മുടെ സമുദായത്തെ കാക്കട്ടെ. ഇങ്ങനെയുള്ള നിരന്തരമായ സൂഫി ചിന്തകളിലേക്ക് വെളിച്ചം വീശുന്ന ആയത്തുകളാണ് ഈ സൂറത്ത് ഫുർഖാനിന്റെ അവസാനത്തെ 15 ആയത്ത്. അതിന്റെ 63 മുതൽക്ക് 77 വരെയുള്ള 77 കൂടിയ ആയത്തുകൾ സൂഫി ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്ന 15 ആയത്തുകളിൽ സത്യവിശ്വാസത്തിന്റെ 12 മുഖങ്ങൾ പറയുന്ന ആയത്ത്. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദു ഹസ്സുലാക്കണേ അല്ലാ. അല്ലാഹുവേ സുഖമില്ലാത്തൊരു സഹോദരന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ലെൻസിന് ക്യാൻസർ ഉള്ള ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നു മക്കൾ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഇബാദത്തുള്ള മക്കളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടിപ്പിക്കുക അല്ലാ. മരണം വരെ ഞങ്ങളുടെ ആരോഗ്യം നിലനിർത്തുക അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകുക അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, ചികിത്സിച്ചാൽ മടുത്തു പോകുന്ന അവസ്ഥ തരല്ല അല്ലാ. ഞങ്ങളുടെ പണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ദുരന്തങ്ങളും ദുരിതങ്ങളും തരല്ല അല്ലാ. അല്ലാഹുവേ അവസാനം നന്നാക്കി തരണേ അല്ലാ. പരിശുദ്ധ ഉംറകർമ്മത്തിന് വേണ്ടി യാത്ര തിരിക്കുന്നവർ, യാത്ര പോകേണ്ടവർ എല്ലാവർക്കും റബ്ബേ നീ സൗഖ്യം പ്രദാനം ചെയ്യു അല്ലാ. മബ്റൂറായ ഉംറക്കും മർദിയായ സിയാറത്തിനും ഇജാബത്തുള്ള ദുആഇനും അമലിനും നീ ഭാഗ്യം നൽകു അല്ലാ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ എല്ലാ വഴികളും ഞങ്ങൾക്കും കുടുംബത്തിനും നീ എളുപ്പമാക്കു അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കു അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കു അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ, സ്വർഗമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണം റഹ്മാനെ. വളരെ ദൂരദിക്കുകളിൽ നിന്നും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തുന്നവർ അല്ലാഹുവേ
ആരോഗ്യം കൊടുക്ക് റഹ്മാനേ, ആഫിയത്ത് കൊടുക്ക് റഹ്മാനേ, അത് രോഗശമനം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽക. അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ വേദനകൾക്ക് നീ ശമനം നൽകുക. അല്ലാ രോഗങ്ങൾക്ക് ശിഫാ നൽകുക. അല്ലാ സമ്പത്തിൽ ബറക്കത്ത് നൽകുക. അല്ലാ വരുമാനത്തിൽ ബറക്കത്ത് നൽകുക. അല്ലാ കുടുംബത്തിൽ സന്തോഷം നൽകുക. അല്ലാ പെടുന്നനെയുള്ള പ്രതീക്ഷിക്കാത്ത നേരത്തുള്ള ഒരുങ്ങിയിരിക്കാത്ത നേരത്തുള്ള മരണങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് തരല്ലേ. അല്ലാ ഹറാമുമായി ബന്ധപ്പെടുത്തല്ലേ. അല്ലാ റബ്ബേ നിന്റെ തർബിയത്തും തസ്കിയത്തും ഞങ്ങളിൽ നിലനിർത്തണം. അല്ലാ ബ്രസ്റ്റിന് ക്യാൻസറിന്റെ ലക്ഷണമുള്ള സഹോദരിമാര് പലരും ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ. അല്ലാ അല്ലാഹുവേ ടെസ്റ്റിനായി അയച്ചിരിക്കുന്ന റിസൾട്ടിന് കാത്തിരിക്കുന്നവർ ഉള്ളിൽ തീയായി റബ്ബേ കഴിയുന്നവർ നീ ശിഫ നൽകണേ റഹ്മാനേ. ആ രോഗത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കുക. അല്ലാ കിഡ്നി രോഗങ്ങളെ തൊട്ട് കാക്കുക. അല്ലാ തളർച്ചകൾ തകർച്ചകളെ തൊട്ട് കാക്കുക. അല്ലാ സാമ്പത്തികമായ ഭദ്രത നിലനിർത്തണേ. അല്ലാ റബ്ബന റഹംഹും കമാ റബ്ബൗനാ സുഗാറ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته